हाय फ्रेंड्स एल्लावर्क्कुम पीएससी मंत्रत्तिन्റെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം കഴിഞ്ഞ രണ്ട് പ്രിലിംസിനെ ചോദിച്ചിട്ടുള്ള രണ്ട് മൂന്ന് ക്വസ്റ്റ്യൻസും അവയുടെ എക്സ്പ്ലനേഷനുമാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ശ്വസന പ്രവർത്തനങ്ങൾ നിശ്വാസ സമയത്ത് നടക്കുന്ന പ്രക്രിയകൾ ശരിയേതെന്ന് കണ്ടെത്തുക ഇത് ടെക്സ്റ്റ് ബുക്കിലെ ക്വസ്റ്റ്യൻ ആണ് ഈ ക്വസ്റ്റ്യന്റെ ആൻസർ നോക്കുന്നതിനു മുന്നേ നമുക്ക് രണ്ട് മൂന്ന് പോയിന്റ്സ് നോക്കാം വായു ഉള്ളിലേക്ക് എടുക്കുന്ന പ്രവർത്തനമാണ് ഉച്ഛ്വാസം വായു പുറത്തേക്ക് പോകുന്ന പ്രവർത്തനം നിശ്വാസം എന്നാണ് അറിയപ്പെടുന്നത് അതായത് ഉള്ളിലേക്ക് എടുക്കുന്നത് ഉച്ഛ്വാസമാണ് രണ്ടും കൂടി പഠിച്ചാൽ നമ്മൾ മറന്നുപോകാനുള്ള സാധ്യത കൂടുതലാണ് അതുകൊണ്ട് ഏതെങ്കിലും ഒന്ന് നന്നായിട്ട് പഠിക്കുക ഇത് ഓർത്തിരിക്കാൻ ഒരു എളുപ്പവഴി പറഞ്ഞു തരാം ഉച്ഛ്വാസത്തിലെ നമ്മുടെ പേശികളെല്ലാം തന്നെ സങ്കോചിക്കുകയാണ് ചെയ്യുന്നത് ഉച്ഛ്വാസത്തിലെ പേശികളെല്ലാം സങ്കോചിക്കുന്നു അടുത്ത പോയിന്റ് ആണ് വായു എപ്പോഴും മർദ്ദം കൂടിയ ഭാഗത്തു നിന്ന് കുറഞ്ഞ ഭാഗത്തിലേക്കാണ് പോകാൻ ശ്രമിക്കുന്നത് ഈ രണ്ട് പോയിന്റ് ഓർത്തിരിക്കാം ഉച്ഛ്വാസത്തിലെ പേശികളെല്ലാം സങ്കോചിക്കുന്നു ഏത് പേശി ചോദിച്ചാലും ഉച്ഛ്വാസത്തിലെ സങ്കോചിക്കുന്നു എന്ന് പറയാം അടുത്ത വായു എന്താണ് വായു മർദ്ദം കൂടിയ ഭാഗത്തു നിന്ന് കുറഞ്ഞ ഭാഗത്തിലേക്കാണ് പോവുക ഈ രണ്ട് പോയിന്റ് ഓർത്തിരിക്കാം ഇനി നമുക്ക് നോക്കാം ഉച്ഛ്വാസത്തിലെ ജസ്റ്റ് ഒന്ന് ശ്വാസം ഉള്ളിലേക്ക് എടുത്തു നോക്കേ ശ്വാസം നമ്മൾ ഉള്ളിലേക്ക് എടുക്കുമ്പോൾ നമ്മുടെ വാരിയലുകൾ ഉയരുന്നു വാരിയലുകൾ ഉയരുമ്പോൾ ഈ വാരിയലുകൾക്കിടയിലുള്ള പേശികളാണ് ഇന്റർകോസ്റ്റൽ പേശികൾ ഈ പേശികൾ സങ്കോചിക്കുകയാണ് ചെയ്യുന്നത് ഉച്ഛ്വാസത്തിൽ പേശികളെല്ലാം സങ്കോചിക്കുന്നു നമ്മൾ പറഞ്ഞ പോയിന്റ് എന്താണ് ഉച്ഛ്വാസത്തിൽ പേശികളെല്ലാം സങ്കോചിക്കുന്നു ആ പോയിന്റ് ആണ് ഓർത്തിരിക്കേണ്ടത് അപ്പോൾ ഇന്റർകോസ്റ്റൽ പേശികൾ സങ്കോചിക്കുന്നു ഡയഫ്രം എന്ന് പറഞ്ഞാൽ ഔരസാശയത്തെയും ഉദരാശയം തമ്മിൽ വേർതിരിക്കുന്ന പേശിയാണ് ഡയഫ്രം അപ്പോൾ ഡയഫ്രം സങ്കോചിക്കുന്നു പേശികളെല്ലാം സങ്കോചിക്കുന്നു ഇന്റർകോസ്റ്റൽ പേശികൾ സങ്കോചിക്കുന്നു ഡയഫ്രം സങ്കോചിക്കുന്നു ഓക്കെ വായു ഉള്ളിലേക്ക് എടുക്കുമ്പോൾ ഔരസാശയം നിറയെ ഇപ്പോൾ വായു ഉണ്ട് അപ്പോൾ അവിടുത്തെ വ്യാപ്തം എന്താണ് കൂടും വായു ഉള്ളിലേക്ക് പോകുമ്പോൾ അതായത് ഉച്ഛ്വാസത്തിൽ ഔരസാശയ വ്യാപ്തം കൂടുന്നു ഈ ഒരു പോയിന്റ് ക്ലിയർ ആയല്ലോ അടുത്ത് നോക്കേണ്ടത് ഔരസാശയത്തിലെ മർദ്ദത്തെക്കുറിച്ചാണ് ഞാൻ ആദ്യം പറഞ്ഞ പോയിന്റ് എന്താണ് വായു എപ്പോഴും മർദ്ദം കൂടിയ ഭാഗത്ത് നിന്ന് കുറഞ്ഞ ഭാഗത്തിലേക്കാണ് പോകാൻ ശ്രമിക്കുന്നത് ഈ ഒരു പോയിന്റ് ഓർത്തിരുന്നേ അപ്പോൾ നമ്മൾ വായു ഉള്ളിലേക്ക് എടുക്കുമ്പോൾ വായു ഇപ്പോൾ എവിടെ നിന്നാണ് വരുന്നത് പുറത്തു നിന്ന് അകത്തേക്കാണ് പോയത് അപ്പോൾ മർദ്ദം കൂടുതൽ പുറത്തായിരിക്കും മർദ്ദം കുറവ് അകത്തായിരിക്കും അതായത് നമ്മുടെ ഔരസാശയത്തിലെ മർദ്ദം കുറവായിരിക്കും അന്തരീക്ഷ മർദ്ദത്തെ അപേക്ഷിച്ച് നോക്കുമ്പോൾ അന്തരീക്ഷ മർദ്ദത്തെ വെച്ച് നോക്കുമ്പോൾ നമ്മുടെ ഔരസാശയത്തിനുള്ളിലെ മർദ്ദം കുറവായിരിക്കും ഈ ഒരു പോയിന്റ് ക്ലിയർ ആയല്ലോ അല്ലേ ഒരിക്കൽ കൂടി പറയാം വായു ഉള്ളിലേക്ക് എടുക്കുമ്പോൾ ഔരസാശയത്തിനുള്ളിലെ വായുവിൻ്റെ അളവ് കൂടുന്നു അതിൻ്റെ ഫലമായിട്ട് വ്യാപ്തവും കൂടുന്നു എന്നാൽ മർദ്ദം കുറയുകയാണ് ചെയ്യുന്നത് ഔരസാശയ മർദ്ദം അന്തരീക്ഷ മർദ്ദത്തേക്കാൾ കുറയുന്നു അങ്ങനെ വായു അകത്തേക്ക് പ്രവേശിക്കുന്നു ഓക്കെ ഈ പോയിന്റ് ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു ഇതൊന്ന് ക്ലിയർ ആയി കഴിഞ്ഞാൽ നമുക്ക് അടുത്ത നിശ്വാസം ഈസിയാണ് നിശ്വസിക്കുമ്പോൾ നേരത്തെ പറഞ്ഞതിൻ്റെ എല്ലാം നേരെ ഓപ്പോസിറ്റ് ആണ് അതായത് നമ്മുടെ പേശികളെല്ലാം ഉച്ഛ്വാസത്തിൽ സങ്കോചിക്കുകയാണ് ചെയ്യുന്നത് എന്നാൽ നിശ്വാസം വരുമ്പോൾ പേശികളെല്ലാം പൂർവ്വസ്ഥിതി പ്രാപിക്കുന്നു അതായത് ഇന്റർകോസ്റ്റൽ പേശികൾ പൂർവ്വസ്ഥിതി പ്രാപിക്കുന്നു നമ്മുടെ ഡയഫ്രോം പൂർവ്വസ്ഥിതി പ്രാപിക്കുന്നു നിശ്വസിക്കുമ്പോൾ വാരിയലുകൾ താഴുന്നു നിശ്വാസത്തിൽ ഔരസാശയത്തിന് എന്താ സംഭവിക്കാം ഔരസാശയത്തിനുള്ളിലെ വായുവെല്ലാം പുറത്തേക്ക് പോയി അപ്പോൾ അവിടുത്തെ വ്യാപ്തം കുറഞ്ഞു ഞാൻ ആദ്യം പറഞ്ഞൊരു പോയിന്റ് ഉണ്ട് വായു എപ്പോഴും മർദ്ദം കൂടിയ ഭാഗത്ത് നിന്ന് കുറഞ്ഞ ഭാഗത്തിലേക്കാണ് പോകാൻ ശ്രമിക്കുന്നത് ഇപ്പോൾ നിശ്വാസത്തിൽ എന്താണ് നമ്മുടെ ഉള്ളിൽ നിന്നും പുറത്തേക്കാണ് വായു പോയത് അപ്പോൾ മർദ്ദം കൂടുതൽ ഉള്ളിലായിരിക്കും അതായത് ഔരസാശയത്തിനുള്ളിൽ മർദ്ദം കൂടുതലായിരിക്കും ഔരസാശയ മർദ്ദം അന്തരീക്ഷത്തെ മർദ്ദത്തേക്കാൾ കൂടുന്നു വായു പുറന്തള്ളപ്പെടുന്നു ഈ രണ്ട് പോയിന്റും വ്യക്തമായെന്ന് വിശ്വസിക്കുന്നു അപ്പോൾ നമുക്ക് ആൻസർ നോക്കാം ക്വസ്റ്റ്യൻ എന്താണ് ശ്വസന പ്രവർത്തനങ്ങൾ നിശ്വാസ സമയത്ത് നടക്കുന്ന പ്രക്രിയകൾ ശരിയേതെന്ന് കണ്ടെത്തുക ശ്വാസകോശങ്ങളിൽ നിന്ന് വായു പുറന്തള്ളപ്പെടുന്ന പ്രക്രിയയാണ് നിശ്വാസം ഓക്കെ കറക്റ്റാണ് ഔരസാശയത്തിൻ്റെ വ്യാപ്തി വർദ്ധിക്കുന്നു അങ്ങനെയാണോ അതായത് വായു പുറത്തേക്ക് പോവുകയാണ് അപ്പോൾ നമ്മുടെ ഔരസാശയത്തിനുള്ളിലെ വായു കുറയുകയും അവിടുത്തെ വ്യാപ്തം കുറയുകയും ചെയ്യുന്നു ഔരസാശയത്തിലെ വായുമർദ്ദം കൂടുന്നു കറക്റ്റാണ് വായു മർദ്ദം കൂടിയ ഭാഗത്ത് നിന്ന് കുറഞ്ഞ ഭാഗത്തിലേക്കാണ് പോകുന്നത് അല്ലേ മൂന്നാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് കറക്റ്റാണ് അതായത് വായു മർദ്ദം കൂടിയ ഭാഗത്ത് നിന്ന് കുറഞ്ഞ ഭാഗത്തിലേക്കല്ലേ പോകുന്നത് നിശ്വാസത്തിൽ വായു ഉള്ളിൽ നിന്ന് പുറത്തേക്കാണ് പോകുന്നത് അപ്പോൾ മർദ്ദം ഉള്ളിലായിരിക്കും കൂടുതലായിട്ടുണ്ടാവുക ഔരസാശയത്തിൽ വായുമർദ്ദം കൂടുതലാണ് എവിടെ നമ്മുടെ അന്തരീക്ഷ മർദ്ദത്തേക്കാൾ ഔരസാശയത്തിനുള്ളിലെ വായുമർദ്ദം കൂടുതലായിരിക്കും ഓക്കെ അപ്പോൾ മൂന്നാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് കറക്റ്റാണ് നാലാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് വായുമർദ്ദം കുറയുന്നു എന്നാണ് അപ്പോൾ അത് തെറ്റാണ് അങ്ങനെ നോക്കുമ്പോൾ ശരിയായിട്ടുള്ള ആൻസേഴ്സ് ഏതൊക്കെയാണ്
വണ്ണും ത്രീയും കറക്റ്റ് ആണ്. അപ്പോൾ ആൻസർ ഓപ്ഷൻ സി ആണ്. അടുത്ത ക്വസ്റ്റ്യൻ, നിർദ്ദിഷ്ട സിൽവർ ലൈൻ പദ്ധതിയിൽ ഉൾപ്പെടാത്ത ജില്ല ഏതാണ്? ഇവിടെ ആൻസർ പി എസ് സി കൊടുത്തത് ഓപ്ഷൻ സി ആണ്, പത്തനംതിട്ട. പക്ഷേ ഈ ഒരു ക്വസ്റ്റ്യൻ കറക്റ്റ് ആയിട്ടുള്ള പൂർണ്ണമായിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ അല്ല. നമുക്ക് നോക്കാം. കേരറെയിൽ എന്നാൽ കേരള റെയിൽ ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ കമ്പനി. ഈ സിൽവർ ലൈൻ്റെ നീളം 529.45 kilometers ആണ്. വേഗത 200 kilometers പെർ അവറാണ്. ഒരു മണിക്കൂറിൽ 200 kilometers ദൂരമാണ് സഞ്ചരിക്കുന്നത്. തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെ എത്താൻ എടുക്കുന്ന സമയം 4 മണിക്കൂറിൽ കുറവാണ്. രണ്ട് ട്രാക്കാണ് ഇതിൽ ഉൾപ്പെടുന്നത്. സിൽവർ ലൈൻ കടന്നു പോകാത്ത 3 ജില്ലകളാണ് ഇടുക്കി, പാലക്കാട്, വയനാട്. ബാക്കി 11 ജില്ലകളിലൂടെയും സിൽവർ ലൈൻ കടന്നു പോകുന്നുണ്ട്. പ്രധാനപ്പെട്ട സ്റ്റേഷനുകൾ തിരുവനന്തപുരം, കൊല്ലം, ചെങ്ങന്നൂർ, കോട്ടയം, എറണാകുളം, കൊച്ചി എയർപോർട്ട്, തൃശൂർ, തിരൂർ, കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ്. ഇത്രയുമാണ് സിൽവർ ലൈൻ കടന്നു പോകുന്ന സ്റ്റേഷനുകൾ. സിൽവർ ലൈൻ പദ്ധതിയിൽ പത്തനംതിട്ടയിൽ സ്റ്റേഷനില്ല, എന്നാൽ പത്തനംതിട്ടയിലൂടെ സിൽവർ ലൈൻ കടന്നു പോകുന്നുണ്ട്. പക്ഷേ സ്റ്റേഷനായിരിക്കും പി എസ് സി ഉദ്ദേശിച്ചത്. എന്തായാലും ഇവിടെ പി എസ് സിക്ക് തന്നിട്ടുള്ള ആൻസർ പത്തനംതിട്ട എന്നായിരുന്നു. അടുത്ത ക്വസ്റ്റ്യൻ, കേരളത്തിലെ അന്താരാഷ്ട്ര വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ട് ഏതു ജില്ലയിലാണ്? ഇതിൻ്റെ ആൻസർ തിരുവനന്തപുരമാണ്. ഇവിടെ ഡൗട്ട് വരുന്നത് ആലപ്പുഴയാണോ എന്നൊരു ഡൗട്ടുണ്ട്. ആലപ്പുഴയിൽ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് വൈറോളജിയാണ് സ്ഥിതി ചെയ്യുന്നത്. ആലപ്പുഴയിൽ സ്ഥിതി ചെയ്യുന്നത് നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് വൈറോളജിയാണ്. എന്നാൽ അന്താരാഷ്ട്ര വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ടാണ് തിരുവനന്തപുരത്ത് സ്ഥിതി ചെയ്യുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, കേരളത്തിൽ ആദ്യമായി 100% വാക്സിനേഷൻ പൂർത്തിയാക്കിയ ഗോത്ര പഞ്ചായത്ത് ഏതാണ്? ആൻസർ നൂൽപ്പുഴയാണ്. അതുമായി റിലേറ്റ് ചെയ്ത് നമുക്ക് 2-3 ക്വസ്റ്റ്യൻസ് നോക്കാം. 100% വാക്സിനേഷൻ പൂർത്തിയാക്കിയ ഇന്ത്യയിലെ ആദ്യ സംസ്ഥാനം ഹിമാചൽ പ്രദേശ്. എന്നാൽ ആദ്യ കേന്ദ്രഭരണ പ്രദേശം ലഡാക്കാണ്. 100% വാക്സിനേഷൻ പൂർത്തിയാക്കിയ ഇന്ത്യയിലെ ആദ്യ ജില്ല മുംബൈ. ആദ്യ നഗരം ഭുവനേശ്വർ. ആദ്യ ഗ്രാമം ജമ്മു കാശ്മീരിലെ വെയിനാണ്, വെയിൻ ഗ്രാമം. കേരളത്തിലാണെങ്കിൽ 100% വാക്സിനേഷൻ പൂർത്തിയാക്കിയ ആദ്യ ജില്ല വയനാട്. ആദ്യ ഗോത്ര പഞ്ചായത്ത് നൂൽപ്പുഴ. ആദ്യ ടൂറിസ്റ്റ് കേന്ദ്രം വൈത്തിരി. ഇനി നമുക്ക് 2-3 കറണ്ട് അഫേഴ്സ് ക്വസ്റ്റ്യൻസ് കൂടി നോക്കാം. ഐക്യരാഷ്ട്ര സംഘടനയുടെ 2022 ലോക സന്തോഷ സൂചികയിൽ 1st place നേടിയ രാജ്യം ഫിൻലാൻഡ്. 2nd place ഡെൻമാർക്കാണ്. 3rd place ഐസ്ലാൻഡിനെ. ഇന്ത്യയുടെ സ്ഥാനം 136. ഇതിലേറ്റവും ലാസ്റ്റ് അഫ്ഗാനിസ്ഥാനാണ്. ഓക്കെ, 2022 ബാഫ്ത പുരസ്കാരങ്ങൾ മികച്ച ചിത്രമായി തിരഞ്ഞെടുത്തത് ദി പവർ ഓഫ് ദ ഡോഗ്. 2022 ബാഫ്ത പുരസ്കാരങ്ങൾ മികച്ച ചിത്രമായി തിരഞ്ഞെടുത്തത് ദി പവർ ഓഫ് ദ ഡോഗ്. മികച്ച സംവിധായകൻ ജെയിൻ ക്യാമ്പെയിൻ. മികച്ച നടൻ വിൽ സ്മിത്ത്. മികച്ച നടി ജൊവാന സ്കാൻലാൻ. ഖേൽരത്ന പുരസ്കാരം നേടിയ 3rd കേരളീയൻ. ആൻസർ പി ആർ ശ്രീജേഷ്. ആദ്യത്തെ കേരളീയ താരമാണ് കെ എം ബീനാമോൾ. 2002 കെ എം ബീനാമോൾക്ക് ഖേൽരത്ന പുരസ്കാരം ലഭിച്ചിട്ടുണ്ട്. അഞ്ജു ബോബി ജോർജിന് 2003 ലഭിച്ചു. 3rd കേരളീയനാണ് പി ആർ ശ്രീജേഷ്. 2022 ലോകകപ്പ് ഫുട്ബോൾ മത്സരങ്ങൾക്ക് വേദിയാകുന്ന രാജ്യം ഖത്തർ. ആൻസർ ഖത്തറാണ്. UAE ആദ്യത്തെ വനിതാ ബഹിരാകാശ യാത്രിക നൂറ അൽ മത്രൌഷി. UAE ആദ്യത്തെ വനിതാ ബഹിരാകാശ യാത്രികയാണ് നൂറ അൽ മത്രൌഷി. 2022 യൂബർ കപ്പ് വനിതാ ബാഡ്മിൻ്റൺ കിരീടം നേടിയ രാജ്യം ദക്ഷിണ കൊറിയ. യൂബർ കപ്പ് കിരീടം നേടിയത് ദക്ഷിണ കൊറിയയാണ്. എന്നാൽ 2022 തോമസ് കപ്പ് ജേതാക്കൾ ഇന്ത്യയാണ്. 2022 തോമസ് കപ്പ് ജേതാക്കൾ ഇന്ത്യയാണ്. ഇന്ത്യ ജമൈക്കയിൽ സന്ദർശനം നടത്തിയ ആദ്യ ഇന്ത്യൻ രാഷ്ട്രപതി രാംനാഥ് കോവിന്ദ്. ജമൈക്കയിൽ സന്ദർശനം നടത്തിയ ആദ്യ ഇന്ത്യൻ രാഷ്ട്രപതിയാണ് രാംനാഥ് കോവിന്ദ്. ഇന്ത്യയുടെ 14th രാഷ്ട്രപതിയാണ് രാംനാഥ് കോവിന്ദ്. ഡോക്ടർ ബി ആർ അംബേദ്കറിൻ്റെ പേരിൽ അംബേദ്കർ അവന്യൂ റോഡ് നിലവിൽ വന്ന രാജ്യം ജമൈക്ക. ആൻസർ ജമൈക്ക. ഇന്ത്യയുടെ പുതിയ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണറായി നിയമിതനായ വ്യക്തി രാജീവ് കുമാർ. ഇന്ത്യയുടെ പുതിയ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണറായി നിയമിതനായ വ്യക്തിയാണ് രാജീവ് കുമാർ. സെൻട്രൽ ബോർഡ് ഓഫ് സെക്കൻഡറി എഡ്യൂക്കേഷൻ്റെ ചെയർപേഴ്സൺ നിധി ചിബ്ബർ.
അതായത് സി ബി എസ് സിയുടെ ചെയർപേഴ്സണാണ് നിധി ചിബ്ബർ. ഡോക്ടർ ബി ആർ അംബേദ്കറിൻ്റെ പേരിൽ അംബേദ്കർ അവന്യൂ റോഡ് നിലവിൽ വന്ന രാജ്യം ജമൈക്കയാണ്. ജമൈക്ക സന്ദർശിച്ച ആദ്യത്തെ രാഷ്ട്രപതിയാണ് രാംനാഥ് കോവിന്ദ്.